ബിഗ് ബോസിനെതിരെ ഇടയ്ക്കൊരു വക്കീൽ ആദർശ് എന്ന് പറയുന്ന ഒരു വക്കീൽ കേസ് കൊടുത്ത കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ വ്യക്തമായിട്ട് അറിഞ്ഞൊരു കേസാണ്. അപ്പോ അദ്ദേഹം ഇപ്പൊ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പൊ അന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ചെറുതായിട്ട് ഒരു ഡൗട്ടുണ്ട്, റീച്ചിന് വേണ്ടിയിട്ടാണോ ഫെയിമിന് വേണ്ടിയിട്ടാണോ ബിഗ് ബോസിനെതിരെയൊക്കെ കേസ് കൊടുത്തെന്ന് പറയുമ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കും, ഇല്ലെന്ന് ഒന്നും പറയുന്നില്ല. വേറെ എന്തെങ്കിലും കേസാണ് കൊടുത്തതെന്ന് പറഞ്ഞാൽ ഒരു പട്ടിയും തിരിഞ്ഞു നോക്കത്തില്ല. പക്ഷേ ബിഗ് ബോസിനെതിരെ ഒരു കേസ് കൊടുത്തെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് തിരിഞ്ഞു നോക്കും. എനിക്കത് പേഴ്സണലി അന്നും ട്രിഗർ ചെയ്തിരുന്നു. കാരണം എന്തോ ഇവിടെ ഈ സമൂഹത്തിൽ എത്രയോ വയലേഷൻസ്, എത്രയോ കൊലപാതകം, എത്രയോ പീഡനങ്ങൾ, എത്രത്തൊക്കെയോ കേസ് കിടക്കുന്നു, എത്രയോ കേസുകൾ. ഇതിനൊന്നും എതിരെ ഈ പറയുന്ന വക്കീൽ സ്വയമേ പോയി ഒരു കേസ് കൊടുക്കുക, കാര്യങ്ങൾ വാദിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്നതെന്ന് ഞാൻ കാണുന്നില്ല. ഇന്നേവരെ കണ്ടിട്ടുമില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോയിൽ ഒരു ഇടി നടത്തുന്നതിന് അങ്ങേര് കേസ് കൊടുത്തു. എനിക്ക് വലിയ ഡൈജസ്റ്റീവ് അല്ല കാര്യം. കാരണം എത്ര എത്ര കേസുകൾ, എത്രയോ എത്രയോ നിര കേസ് വാദിക്കാൻ പൈസയില്ലാത്ത, പണമില്ലാത്ത എത്രയോ പേരുണ്ട്. അവർക്കൊക്കെ ഈ പറയുന്ന വക്കീലിറങ്ങി കേസ് നടത്തുന്നുണ്ടോ എനിക്കറിയില്ല. അറിയുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് തെറ്റാണ്, സോറി, ക്ഷമിക്കണം. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇല്ലാണ്ട് ഈ ഒരു റിയാലിറ്റി ഷോ, കോടിക്കണക്കിന് ജനങ്ങൾ കാണുന്ന റിയാലിറ്റി ഷോയ്ക്കെതിരെ ഒരു കേസ് കൊടുക്കുമ്പോൾ പിന്നെ എന്തായാലും അങ്ങേര് പറയുന്ന കാര്യങ്ങളുണ്ട്, നമുക്കൊന്ന് കേൾക്കാം. പക്ഷെ എനിക്കതിൽ വീണ്ടും ഡൈജസ്റ്റീവ് അല്ലാത്ത ഈ ഇടി നടന്നതിനും സിഗരറ്റ് വലിക്കുന്നതിനൊക്കെ എതിരെ പറയുന്നു. ഈ പറയുന്ന ജാസ്മിനും ഗബ്രിയും കാണിക്കുന്ന 18+ കണ്ടന്റിനെതിരെ ഇങ്ങനെ ഒരു കേസും കൊടുക്കുന്നില്ലേ? അതാണ് കൊച്ചുപിള്ളേർ കാണുന്നതിൽ ഏറ്റവും വലിയ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യം എന്ന് ഞാൻ പറയാം. എന്തായാലും വക്കീൽ പറയാം, നമുക്കൊന്ന് കേട്ടോക്കാം. ഇന്നിപ്പോൾ വന്നിരിക്കുന്ന ഇന്റർമോഡാണ്. അപ്പോൾ ഇന്റർമോഡിൽ പറഞ്ഞിരിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ്, മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിയോട് പറഞ്ഞിരിക്കുന്നത് ഈ എന്റെ പരാതി പരിശോധിച്ചാൽ കണ്ടന്റ് പരിശോധിച്ചതിന് ശേഷം ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കാനാണ് അതിനെതിരെ. ആ വയലേഷനെതിരെ ഇമ്മീഡിയറ്റ് ആക്ഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇന്ന് സ്റ്റേ ആണ് ചോദിച്ചത് പ്രോഗ്രാംസിന്, പക്ഷേ പ്രോഗ്രാമിന് ഇനി ഒരു എൻ്റെ കണക്കനുസരിച്ചിട്ട് ഒരു 67 എപ്പിസോഡ്സ് കൂടി വരാനുണ്ട്. അപ്പം നാളെ കോടതി സമ്മർവേഷൻ അടക്കുവാണെങ്കിൽ പോലും അതിന് മുന്നേ തന്നെ കോടതി റീഓപ്പൺ ചെയ്യും. അപ്പോൾ കോടതിക്ക് വിശദമായിട്ട് വാദം കേൾക്കാം എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല, കോടതി ഓപ്പൺ കോർട്ടിൽ ഈ ഇതിൻ്റെ ഇവർ പ്രൊമോട്ട് ചെയ്ത വീഡിയോ ക്ലിപ്പ് ഉണ്ടല്ലോ, അത് ഓപ്പൺ കോർട്ടിൽ, അത് തന്നെ മർദ്ദനത്തിൻ്റെ വീഡിയോ ഓപ്പൺ കോർട്ടിൽ വീഡിയോ കോടതി കാണുകയും ചെയ്തു. കണ്ടിട്ടാണ് കോടതി ആശ്ചര്യപ്പെടുകയാണ് ചെയ്തത് ഈ വീഡിയോ കണ്ടിട്ട്. കാരണം ഇത്രയും വലിയൊരു വയലേഷൻ ഇത് എങ്ങനെ ഇവർ ടെലികാസ്റ്റ് ചെയ്തു എന്നാണ് ചോദിച്ചത്. അത് മാത്രമല്ല, അതിന് മുന്നേ തന്നെ കോടതിക്ക് ഇത് നേരത്തെ അറിയാൻ മതി, പ്രോഗ്രാമിൻ്റെ അല്ലെങ്കിൽ വയലേഷനെ കുറിച്ച് അറിയാമായിരുന്നു. കോടതി വെല്ല വേർപ്പെട്ട കോടതി ആദ്യം തന്നെ പറഞ്ഞൊരു നിരീക്ഷണം, കുട്ടികളുൾപ്പെടെ ഉള്ളവരിലേക്ക് ഇത് കാണുന്നുണ്ട്, അവരെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് നമ്മളുടെ അധികൃതർ ആരും എന്തുകൊണ്ട് ഇത് ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. ഓക്കെ, കുട്ടികൾ ഉൾപ്പെടുന്നവരിരുന്ന് കാണുന്ന ഒരു ഷോയാണ്. ഞാൻ ഈ എപ്പിസോഡ് തുടങ്ങുമ്പോൾ ഫസ്റ്റ് എഴുതി കാണിക്കുന്ന ഒരു ഡിസ്ക്ലെയിമർ ഉണ്ട്, ആ സാധനം ഞാൻ ഇവിടെ കൊടുക്കാം. ഇവർക്ക് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ള രീതിയിലാണ്. അത് കാരണം അവിടെ ആക്ടിങ് അല്ല, സ്ക്രിപ്റ്റ് അല്ല, അവരടുത്ത് ചെയ്യുന്നതാണ്. പിന്നെ ചില കണ്ടസ്റ്റൻസിന് മാത്രം അവർ ഈ പറയുന്ന പോലെ ജാസ്മിനെ ഹിന്റ് കൊടുക്കുന്ന പോലെ കൊടുത്തുകൊണ്ടിരിക്കും. അല്ലാണ്ട് ഒരു സ്ക്രിപ്റ്റഡ് പരിപാടിയൊന്നും അല്ല ഈ പറയുന്ന ബിഗ് ബോസ്. അല്ല, ഹിന്റ് കൊടുക്കാറുണ്ട്, അവർക്ക് സേവ് ചെയ്യണം എന്നുള്ള കണ്ടസ്റ്റൻസിന് അവർ ഹിന്റ് കൊടുത്ത് നിലനിർത്താറുണ്ട്. അല്ലാണ്ട് ഈ പറയുന്ന പോലെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊന്നുമല്ല. പിന്നെ ഈ കേസ്, ഈ വക്കീൽ കൊടുത്തത് അവിടെ സിജോയും റോക്കിയും തമ്മിലുള്ള ഇടിയിൽ സിജോയ്ക്ക് അലവ് പൊട്ടിയതിനെതിരെയാണ് കേസ് കൊടുത്തത്. എല്ലാവർക്കും അറിയാമല്ലോ അത്. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പറയുന്നത് പോലെ ഈ ഷോയ്ക്കകത്ത് വന്നിട്ട് ഈ 18+ കണ്ടന്റ് ജനങ്ങളിലേക്ക് ഇടുന്ന, അതായത് കുട്ടികൾ അടക്കം ഇരുന്ന് കാണുന്ന ഒരു ഷോയ്ക്കകത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു അഡൾട്ട് കണ്ടന്റ് പോലെയാണ് ആ ഗബ്രി ജാസ്മിനും അവിടെ പെരുമാറുന്നത്, ആ സാധനം ഇട്ട് കൊടുക്കുന്നില്ല, അതിനെതിരെയൊന്നും കേസ് കൊടുക്കാനില്ലേടെ? ആരുമില്ലേ? ആരുമില്ലേ? എനിക്ക് അതേ ചോദിക്കാനുള്ളൂ, മനസ്സിലായി? എന്നാലും വക്കീൽ പറഞ്ഞ വാക്കിയൊക്കെ ഇത്രയും വലിയൊരു വയലേഷൻ ആയിട്ട് അല്ലെങ്കിൽ പ്രോഗ്രാം കോഴ്സിന്റെ അഡ്വർടൈസിംഗ് കോഴ്സിന്റെ എല്ലാം വയലേഷൻ ആയിട്ട് എങ്ങനെ നടക്കുന്നു എന്നൊരു നിരീക്ഷണം കൂടെ കോടതി ചോദിക്കുകയുണ്ടായി. മദ്ദനം ഉൾപ്പെടെയുള്ള രംഗങ്ങളാണ് ചിത്രീകരണം അദ്ദേഹം സംരക്ഷണം ചെയ്തത്. അപ്പോൾ അത് ചൂണ്ടിക്കാട്ടിയ ഡിജിപിക്ക് പരാതി നൽകിയിരുന്നല്ലോ. അപ്പോൾ അതിന് നടപടി എടുക്കാൻ വേണ്ടി ഡിജിപിക്കും ഗവൺമെന്റ് ബിഡർ വഴി ഡിജിപിക്കുന്ന നോട്ടീസ് ശേഷം ഹൈക്കോടതിയിൽ അതിന് അതിന് ഹർജി കൊടുത്തിരുന്നു. ഞാനത് പുറത്ത് പറയുന്നത് കാരണം ഈ ഡിജിപിക്കും അല്ലെങ്കിൽ സെൻട്രൽ മിനിസ്റ്ററിക്കും പരാതി കൊടുത്തപ്പോൾ തന്നെ ഈ വാർത്ത വന്നതിൻ്റെ അടിയിലുള്ള കമൻസ് ഉണ്ട്, അഡ്വക്കേറ്റ്സ് പ്രശസ്തിക്ക് വേണ്ടി കൊടുക്കുന്നതാണ്. അങ്ങനെ ഒരു പ്രശസ്തിക്ക് വേണ്ടിയാണെങ്കിൽ ഇതിൽ ഇറങ്ങാൻ കാര്യം. അതുകൊണ്ട് തന്നെ അത് കോടതിക്ക് ഒരു ബാഡ് ഇംപ്രഷൻ കൂടെ വരും. അതിനുവേണ്ടി അതുണ്ടായിരിക്കാൻ വേണ്ടി ഹർജി കൊടുത്ത കാര്യം പോലും ആരുടെ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. ഓക്കെ, വക്കീലിന്റെ ഇന്റൻഷൻ നല്ലതായിരിക്കാം, ഇല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല, നല്ലതാണ്. ഇപ്പൊ കേസ് കൊടുക്കുന്ന അങ്ങനെ കുറ്റമൊന്നും ഞാൻ പറഞ്ഞില്ല. പിന്നെ ഫെയിമിന് വേണ്ടിയാണെന്ന് ജനങ്ങൾ ഉറപ്പായിട്ട് പറയും. കാരണം വേറൊന്നുമില്ല, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇവിടെ എത്രയോ പൈസ കൊടുത്ത് കേസ് നടത്താൻ ശേഷിയില്ലാത്ത എത്രയോ ആൾക്കാരുണ്ട്, എത്രയോ പാവങ്ങളുണ്ട്, എത്രയോ പീഡനങ്ങൾ, എത്രയോ കൊലപാതകങ്ങൾ ഒക്കെ നടക്കുന്നുണ്ട്. അതിലൊന്നും ഈ പറയുന്ന വക്കീൽ ഇടപെട്ട് സ്വയമേ കേസെടുത്ത് നടത്താറില്ല. പക്ഷെ ഇങ്ങനെ ഒരു റിയാലിറ്റി ഷോയിൽ ജസ്റ്റ് ഒരു ഇടി നടന്നതിന്, ജസ്റ്റ് അത് വയലേഷൻ തന്നെയാണ്, ഇല്ലെന്ന് പറയുന്നില്ല, വക്കീലിനെ തെറ്റൊന്നും പറയുന്നില്ല. ഇങ്ങനെ ഒരു വയലേഷൻ നടന്നതിന് എതിരെ മാത്രം ഇത്രയും ലക്ഷക്കണക്കിന് ജനങ്ങൾ കാണുന്ന ഒരു റിയാലിറ്റി ഷോയ്ക്കെതിരെ കേസ് കൊടുക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഡൗട്ട് ഇല്ലാതില്ല ഒരു റീച്ചിന് വേണ്ടിയിട്ടാണെന്ന്. പത്തല്ല, ലക്ഷക്കണക്കിന് ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇപ്പൊ ഈ വക്കീലിനെ, അല്ലേ? എല്ലാവർക്കും അറിയാം ഇപ്പൊ വക്കീൽ ആദർശ് ബിഗ് ബോസിനെതിരെ കേസ് കൊടുത്ത ഒരു വക്കീൽ എന്നാണ് ഇപ്പൊ അറിയപ്പെടുന്നത്. എനിക്കറിയാം, എല്ലാവർക്കും, ഒരുപാട് പേര് ഇതുപോലെ ഈ വക്കീലിനെ നോട്ടീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് റീച്ചിന് വേണ്ടിയിട്ടാണ് ഓഫ് കോഴ്സ് ജനങ്ങൾ പറയും, മനസ്സിലായി? അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ സാധാരണക്കാരായ ജനങ്ങൾക്കും കേസ് നടത്താൻ ശേഷിയില്ലാത്തവരെ സഹായിക്കണം. അപ്പോൾ നമുക്ക്
ആ അങ്ങനെയാണെങ്കിൽ ഈ വക്കീൽ മൊത്തത്തിൽ സമൂഹത്തിന് വേണ്ടിയിട്ട് പെരുമാറുന്നതെന്നുള്ള ഒരു തോട്ട് നമുക്ക് വരും. എങ്കിൽ നമ്മൾ ഇങ്ങനെ പറയത്തില്ല. പിന്നെ ഇത്രയും വലിയൊരു ഷോയ്ക്കെതിരെ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ചുക്കും നടക്കത്തില്ല, ഒരു ചുക്കും നടക്കത്തില്ല. ഒരു കാരണവശാലും നിർത്തി വയ്ക്കാനും പറ്റത്തില്ല. അത് വേറെ സത്യം. എങ്ങനെയൊക്കെ കൂട്ടിയിട്ട് പിടിച്ചാലും ഒരിക്കലും ഈ ഒരു ഷോ നിർത്തി വയ്ക്കാൻ പറ്റത്തില്ല. മനസ്സിലായ? അത് ഏതൊക്കെ എത്രയൊക്കെ, കാരണം അവരൊക്കെ വേറെ കോടികളുടെ കളികൾ ഉള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ഷോ നിർത്തി വയ്ക്കാൻ ആരെ കൊണ്ടും പറ്റത്തില്ല. അതെനിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് മനസ്സിൽ ഞാൻ മനസ്സിലാക്കി, എൻ്റെ ഒരു മെന്റാലിറ്റിയിൽ മനസ്സിലാക്കി. കാരണം അവര് കോടികളുടെ കളികളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വക്കീൽ കൊണ്ട് കേസ് കൊടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓ അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ വരും, പക്ഷെ ഷോ തീരും. ഷോ തീരുന്നതിന് ശേഷം ബാക്കി അന്വേഷണങ്ങളൊക്കെ വരും. എന്നാലും വക്കീൽ പറയുന്ന ബാക്കി കേൾക്കാം. കേന്ദ്ര സർക്കാരിനോട് സ്ട്രിക്ട് ആക്ഷൻ, അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ കണ്ടന്റ് പരിശോധിച്ചിട്ട് ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കാൻ, അതായത് അസ്പർ ദ സ്റ്റാറ്റ്യൂട്ട് സെക്ഷൻ, അതിന്റെ സെക്ഷൻ 20 ആണ് പറയുന്നത്. സെൻട്രൽ ഗവൺമെന്റ് പവർ ഉണ്ട് ഈ പ്രോഗ്രാം നിർത്താൻ, അല്ലെങ്കിൽ ചാനൽ കംപ്ലീറ്റ് ഇതും ഏറിയത് നിർത്താനുള്ള പവർ സെക്ഷൻ 20 സബ്സെക്ഷൻ 4 പ്രകാരമുണ്ട് ഇതിലെ വയലേഷൻ. അപ്പോൾ അത് വെച്ചിട്ട് ഇത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് ആൻഡ് ജസ്റ്റിസ് ഹക്കീം, ഡിവിഷൻ ബെഞ്ചാണ്. അദ്ദേഹം വളരെ ഇതായിട്ട്, അതായത് കാര്യമായിട്ടാണ് ഈ നമ്മുടെ വാദം കേട്ടതും ഇതിനെതിരെയുള്ള ആ ഒരു നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. ഇത് മാത്രമല്ല, കോടതിയുടെ നിരീക്ഷണം ഇത് കുടുംബമായിട്ടിരുന്ന് കാണാൻ പറ്റാത്ത ലെവലുള്ള ഒരു ഇതാണ്. ഇതെങ്ങനെ ഇത് കോടതി ആദ്യം പറഞ്ഞാൽ ആദ്യം തന്നെ നിരീക്ഷണം നടത്തി, കുട്ടികൾ ഉൾപ്പെടെയുള്ള ഒരു കാണുന്ന പ്രോഗ്രാമല്ല, ഇതെങ്ങനെ എയർ ചെയ്യുന്നു? ഇത് കോടതി വളരെ അസ്വസ്ഥതയോടെയാണ് അത് പ്രകടിപ്പിച്ചതന്നെ. ഇതെങ്ങനെ ഇത് പ്രോഗ്രാം ചെയ്യുന്നു എന്നുള്ളത്, അതായത് ഇങ്ങനെ എയർ ചെയ്ത് വിടുന്നു. എന്നിട്ട് കോടതി ഒരു കാര്യം കൂടെ ചോദിച്ചു, ഇത് റിയാലിറ്റി ഇത് എങ്ങനെയാണ്, ഇത് ഒറിജിനൽ ആണോ സ്ക്രിപ്റ്റഡ് ആണോ എന്ന്. അപ്പോൾ എൻ്റെ അറിവിൽ ഇത് നമുക്ക് മനസ്സിലാവുന്നത് സ്ക്രിപ്റ്റഡ് ആണ്, പക്ഷേ അവരുടെ അവകാശമാണ്. ഏഷ്യാനെറ്റ് പറയുന്നത് സ്ക്രിപ്റ്റഡ് അല്ല എന്നുള്ളത്. അപ്പോൾ ആ കണ്ടന്റാണ് ഞാൻ എടുത്തത്, കാരണം അവർ പറയുന്നു ഇത് സ്ക്രിപ്റ്റഡ് അല്ല, ഇത് അല്ലാതെ ഉള്ള കാര്യങ്ങളാണ്. അങ്ങനെ പറയുന്നവർ ഒരു പ്രോഗ്രാമിലാണ് ഒരു അടി നടന്നത്, അല്ലെ, അതേപോലെ ലൈവ് ടെലികാസ്റ്റ് നടത്തിയിരിക്കുന്നത്. ഇതിപ്പോൾ വക്കീൽ ഉദ്ദേശിക്കുന്ന സ്ക്രിപ്റ്റഡ് എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി അവിടെ അനൗൺസ്, അതായത് ബിഗ് ബോസ് ഇടയ്ക്കിടയ്ക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് കൊണ്ടാണ് ഈ സ്ക്രിപ്റ്റഡ് എന്ന് പറയുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതൊരിക്കലും അല്ലാതെ സ്ക്രിപ്റ്റഡ് അല്ല, അവർ പറയുന്ന പോലെ കേൾക്കുന്നല്ല. എല്ലാവർക്കും അവരുടേതായ ഇമോഷൻസും കാര്യങ്ങളും അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ ജാസ്മിന് ബിഗ് ബോസ് നല്ല ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് അറിഞ്ഞുകൂടാ, അല്ല അങ്കിളുടെ മോൻ അമ്മയുടെ മോനാണെന്നൊന്നും മോശം മോളാണെന്നൊന്നും എനിക്കറിയത്തില്ല. ജാസ്മിന് മാത്രം നല്ല ഹിന്റ് കൊടുത്ത് ഹെൽപ്പ് ചെയ്യാറുണ്ട്, ബാക്കി ഒരു കണ്ടസ്റ്റൻസിന് ആ ഒരു ഹെൽപ്പും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരിക്കലും ഈ കേസ് നിലനിൽക്കത്തില്ല. നിലനിന്നാൽ തന്നെ കോടികളുടെ കളി വെച്ചുകൊണ്ട് കളിക്കുന്നവർക്ക് ഇതൊന്നും ഒരു നിസ്സാര കേസാണ്. ഇതിപ്പോൾ നമ്മുടെ ദളപതിക്കെതിരെ, ദളപതിയുടെ ഓരോ സിനിമ ഇറങ്ങുമ്പോൾ ഒരു സ്ത്രീയുണ്ട് കൊണ്ട് കേസ് കൊടുക്കും. അന്ന് അവർ മീഡിയയിൽ കത്തിയിരിക്കും, അവർക്ക് റീച്ചാണ്. അതുപോലെ റീച്ച് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വക്കീൽ നിൽക്കുന്ന പോലെയാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. സത്യം, സീരിയസ്ലി ഞാൻ പറയുക, നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല, കൊടുത്തത് ഓക്കെ, വയലേഷൻസിനെതിരെയൊക്കെ കൊടുത്തു, കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ജാസ്മിൻ 18+ കണ്ടന്റ് അവിടെ നിക്ഷേപിച്ചുകൊണ്ടിരുന്നതിനെതിരെ ഒന്നും കേസ് കൊടുത്തില്ലല്ലോ. അവിടെ എന്തൊക്കെയാണ് കാണിച്ചു കൊണ്ടിരുന്നത്? കുട്ടികൾക്ക് അടക്കം ഇരുന്ന് കാണാൻ പറ്റും, നല്ല കുടുംബത്തോടെ ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു ഷോ ആയിരുന്നു, ഒരു ഷോ, ഒരു ഷോ, ഒരു സംഭവങ്ങളാണോ ഈ ജാസ്മിൻ അവിടെ കാണിച്ചുകൊണ്ടിരുന്നത്? ഫ്രണ്ട്ഷിപ്പ് എന്ന ടാഗ് ലൈൻ യൂസ് ചെയ്തിട്ട് കാണിച്ചുകൊണ്ടിരുന്ന പേക്കൂത്തിന് എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും? അതിനെതിരെ കേസ് കൊടുക്കാൻ ഇല്ലേ? എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കേസൊന്നും നിലനിൽക്കത്തില്ല. പിന്നെ വക്കീൽ റീച്ചിന് വേണ്ടിയിട്ട് നിൽക്കുന്ന പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരുപാട് കേസുകൾ ഏറ്റെടുത്തിട്ട് എല്ലാവരെയും ഫ്രീ ആയിട്ട് സഹായിക്കണം. ഇനിയിപ്പോൾ ചിലപ്പോൾ ഇനി വക്കീൽ ഈ കേസ് പിൻവലിക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് നേരിട്ട് പൈസ കൊടുത്താല് കൈക്കൂലി അങ്ങനെ വാങ്ങുമെന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെയൊക്കെ ചിലപ്പോൾ ഡീലിങ്സ് നടക്കും, നമുക്കൊന്നും പറയാൻ പറ്റുള്ളൂ. ഞാൻ സീരിയസ്ലി പറയാം, നമുക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു തരത്തിലല്ല പോകുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സാധാരണക്കാരായാലും ജനങ്ങൾ സഹായിക്കുന്ന ഒരു വക്കീലായിരിക്കും. അങ്ങനെ കുറ്റം പറയല്ല, വയലൻസിന്റെ എതിരെ കേസ് കൊടുത്ത് ഒക്കെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ എനിക്ക് 18+ കണ്ടന്റ് ചെയ്യുന്ന ജാസ്മിനെതിരെ കണ്ട് കേസ് കൊടുക്കണം. അപ്പൊ നമ്മൾ നോക്കും, എല്ലാം നോക്കണമല്ലോ. അപ്പോ ഇതൊക്കെയാണ് ഇരുപ്പോശവും നിൽപ്പോശവും ഒക്കെ ബിഗ് ബോസിനെതിരെ കേസ്. എന്തായാലും കേസ് ഓരോടും എത്താൻ പോകുന്നില്ല, ഇപ്പോഴും പറയുന്നുണ്ട്. ഒരു കാരണവശാലില്ല, 100 എപ്പിസോഡ് കംപ്ലീറ്റ് ചെയ്യും, കപ്പ് ജാസ്മിൻ്റെ കൊടുക്കാനുള്ള പ്ലാനാണ് ബിഗ് ബോസിൻ്റെ, അത് കൊടുക്കുകയും തന്നെ ചെയ്യും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.